അതിനോട് വിനായകൻ അദ്ദേഹമൊക്കെ അഭിനയിച്ച നല്ല സിനിമ, അതിലെ നായകനായിട്ട് അഭിനയിച്ച ഗബ്രി എന്നൊരു പയ്യനാണ് ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഹാപ്പി സർദാർ എന്ന സിനിമയിലെ കാളിദാസിന്റെ പേരായിട്ട് അഭിനയിച്ച അതിലെ നായിക മെറിൻ ഫിലിപ്പുമാണ് വന്നിരിക്കുന്നത്. രണ്ടുപേരെ സ്വാഗതം ചെയ്യുന്നു ഗബ്രി ആൻഡ് മെറിൻ ഫിലിപ്പ്. ഹലോ ഗബ്രി. ഹലോ മെറിൻ. രണ്ടുപേരെ പറ്റി എനിക്ക് പരിചയപ്പെടാം, എന്നിട്ട് മതി കൂടുതൽ വിശേഷങ്ങൾ, കാരണം ബാക്കി എനിക്ക് പറയുന്ന ആൾക്കാരുടെ അടുത്ത് നേരെ വിശേഷങ്ങൾ ചോദിക്കും. നിങ്ങൾ ആരാണ്, എന്താണ്, എവിടെ പഠിക്കുന്നു, എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് സിനിമയാണോ ഗബ്രി? അതെ, ആദ്യത്തെ സിനിമയാണ്. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് കമൽ സാർ വിളിച്ചതാണ്. കണ്ട് ഞാൻ വീട്ടിലായിരുന്നു. അപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടൊരു ജോലിയൊക്കെ കാത്ത് നിൽക്കുകയായിരുന്നു. ഞാൻ, എനിക്ക് എഞ്ചിനീയറിംഗിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ജേർണലിസം പഠിക്കാനായിട്ട് പുറത്തു പോകാനായി പ്ലാൻ ചെയ്തു. സിവിൽ എഞ്ചിനീയറിംഗ് പിന്നെ പഠിച്ചത് അച്ഛന്റെ അമ്മയുടെ നിർബന്ധത്തിൽ? അങ്ങനെയല്ല, എഞ്ചിനീയറിംഗ് ആ സമയത്ത് ട്രെൻഡ് ആയിരുന്നു. അപ്പൊ അന്ന് വന്നിട്ട് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഇവരുടെ ഓഡിഷൻ സെന്ററിൽ പോയി. ലോഞ്ച് പാഡ് എന്ന് പറഞ്ഞിട്ട് ഓഡിഷൻ സെന്റർ. അപ്പൊ അവിടെ ചെന്നപ്പോ ഓഡിഷൻ ചെയ്തിരുന്ന ആള് കണ്ടു, ഇഷ്ടപ്പെട്ട് വിളിച്ചു. അങ്ങനെ കമൽ സാറിനെ കണ്ടു, അങ്ങനെ ഫിക്സ് ആയി. അതില് പെട്ടെന്ന് ആ സിനിമയിൽ അങ്ങനെ ഒരു റോളിലോട്ടും വിളിച്ചു. എല്ലാ ജീവിതത്തിലും പട പടയുന്ന എന്തെല്ലാം അല്ലേ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ എങ്ങനെയായി? ഇത് ആർക്കു വേണ്ടി റോസപ്പോ കൊണ്ടുവന്നേക്കുന്നത്? നല്ല നല്ല രസമുണ്ടല്ലേ. മോളെ മെറിൻ ഫിലിപ്പ് അല്ലേ മോളുടെ ഫസ്റ്റ് മൂവിയാണ്, ഹാപ്പി സർദാർ. അല്ല, ഞാൻ പൂമരത്തിൽ ചെറിയ റോൾ ചെയ്തു. ശരി, കൊറേ കോസെന്തരേസസിലെ കുട്ടികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ ശരി ശരി, അത് കണ്ടിട്ടാണോ ഈ സിനിമയിലോട്ട് വിളിച്ചത്? കാളിദാസുമായിട്ടുള്ള അവിടെ വെച്ചുള്ള ഫ്രണ്ട്ഷിപ്പ് വന്ന അങ്ങനെ വല്ലതാണോ? അല്ല അല്ല, ഞാൻ ഓഡിഷൻ വഴി തന്നെയായിരുന്നു ഹാപ്പി സർദാറിലേക്ക് വന്നത്. കണ്ണന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഓഡിഷൻ കോള് കണ്ടിട്ട് അപ്ലൈ ചെയ്യുമായിരുന്നു. ഹാപ്പി സർദാറും വളരെ നല്ല അല്ലേ, എന്താ ഇത്രയും വലിയൊരു നല്ലൊരു സ്റ്റാർ കാസ്റ്റ് ആയിരുന്നു. ഇപ്പൊ രണ്ട് പടത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ആയി. അപ്പോ രണ്ടുപേരും ഇവിടെ നാലുപേരും നല്ല ജോഡികളായിട്ട് നിൽക്കുമ്പോ എന്റെ മനസ്സിൽ പറയണം, എന്റെ മനസ്സിൽ എന്തായിരിക്കും വരുന്നത് അറിയാലോ നിങ്ങൾക്ക്? ജോഡികളെ കണ്ടു ഐറ്റം ഡാൻസ് നിങ്ങൾക്ക് മതിയായില്ല, ഇനിയും വേണം. ലാസ്റ്റ് എൻഡ് ഒരു ഐറ്റം ഡാൻസ്. നമുക്കിനി വിസിൽ റൗണ്ടിലോട്ട് പോവാം. നിങ്ങൾ നാല് പേരുടെ കയ്യിലും വിസിൽ ചെയ്യാൻ തരും. ഞാൻ കുസൃതി ചോദ്യങ്ങൾ അറിയാലോ, ഫൺ ആയിരിക്കും നമ്മുടെ, അങ്ങനത്തെ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട. അയ്യോ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുള്ളൂ, അയ്യോ ഞാൻ ബിടെക്കേ പോയിട്ടുള്ളൂ, അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും വേണ്ട. അയ്യോ ഞാൻ പത്താം ക്ലാസ് പാസ് ആയിട്ടില്ലല്ലോ, അങ്ങനത്തെ ഒരു നിങ്ങൾക്ക് ഫൺ അത് എത്ര തമാശ ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. അവർ വിസിൽ അടിച്ചിട്ട് ഉത്തരം പറഞ്ഞാ സമ്മാനമുണ്ട്. ഉത്തരം പറഞ്ഞില്ലേ പണിഷ്മെന്റ് ബോക്സിൽ കേട്ടിട്ട് ആ പറയുന്ന പണിഷ്മെന്റ് ചെയ്യേണ്ടി വരും. ഒന്ന് ഒന്ന് മൂന്ന് കോപ്പവേർഡ് ബൈ വൺ എയ്റ്റ് ഡിയോസ് ആൻഡ് ഫ്രാഗ്രൻസസ് ബൈ വിരാട് കോഹ്ലി ആൻഡ് മെറി ബോയ് ഐസ്ക്രീം. നമ്മുടെ ക്വിസ് റൗണ്ട്, സോറി നമ്മുടെ വിസിൽ റൗണ്ട്. പണ്ടൊരു ക്വിസ് റൗണ്ട് ഉണ്ടായിരുന്നു, അത് ഓർമ്മ വന്നു. ശരി, ഓക്കെ. അപ്പം വിസിലൊക്കെ റെഡിയാണോ? ട്രൈ ചെയ്ത് നോക്കേ. അതൊക്കെ ഓക്കെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 365 ദിവസവും താങ്കളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? സൂര്യൻ. ചെറിയൊരു തെറ്റുപോയി, സൂര്യൻ ചന്ദ്രൻ അല്ല ഭൂമി. പക്ഷെ ആദ്യം പറയണ തെറ്റിപ്പോയി. അല്ല പക്ഷെ പറഞ്ഞു, പക്ഷെ തെറ്റിപ്പോയി. അപ്പൊ പണിഷ്മെന്റ് എടുക്കണം. ഞാനോ സൂര്യൻ പറഞ്ഞില്ലേ? ഞങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഉത്തരം പറയണം, അതല്ലേ? അപ്പൊ ഞങ്ങൾ ഉദാഹരണത്തിന്, ഞങ്ങൾ ഉദാഹരണത്തിന്റെ അകത്ത് ഇയർത്തം എന്ന് എഴുതി വെച്ചു. അപ്പൊ ഭൂമി എന്ന് പറഞ്ഞാൽ ഇയർത്തം തന്നെ പറയണം. ഇട് കൈ ഇട്. ചെറിയ ബ്രാൻഡിങ് അമ്മിക്കല്ല്, ന്യൂ ജനറേഷൻ സ്റ്റൈലിൽ പറയണം അമ്മിക്കല്ല്. അതൊക്കെ കേട്ടിട്ടുണ്ടോ എന്താണെന്ന്? അമ്മ ഉപയോഗിക്കുന്ന കേട്ടിട്ടുണ്ടോ അമ്മിക്കല്ല്? ആ പറഞ്ഞു, ടെലി ബ്രാൻഡ് ഷോ നടത്തുവാണ്. ചാനൽ അവതാരകനായിട്ട് നിൽക്കുകയാണ്, കാരണം നമ്മുടെ ജോലി ഏത് ജോലിയാണ് അതിന്റെ ദൈവമായിട്ട് കാണുക കേട്ടോ. ഗബ്രി അമ്മിക്കല്ലിനെ പറ്റി ടെലിബ്രാൻഡ് ഷോ അവതരിപ്പിക്കാൻ പോവാണ്. ട്രൈ ചെയ്യുക, ഇനി അഥവാ ശരിയായിരിക്കും അമ്മിക്കൽ വെച്ചിട്ട് തലക്കെട്ടടിക്കും കേട്ടോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. നമസ്കാരം എല്ലാവർക്കും. 1 1 3 ടെലിബ്രാൻഡ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് റിമി ടോമി അമ്മിക്കല്ലുകൾ. ഇത് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ ഇന്ന് കണ്ടുവരാത്ത ഒരു സ്പെഷ്യൽ തരം അമ്മിക്കല്ലാണിത്. റിമി ടോമിയുടെ വീട്ടിൽ നിന്ന് ഉത്ഭവിച്ച് അവിടെ നിന്ന് പ്രൊഡക്ഷൻ തുടങ്ങി നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു റിമി ടോമി അമ്മിക്കല്ലുകൾ. ഈ അമ്മിക്കല്ലുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് അമ്മിക്കല്ല് നമ്മൾ സാധാരണ ഇങ്ങനെയാണല്ലോ ചെയ്യണത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന്
സാധാരണ വരുന്ന ഒരേ ഒച്ചയേക്കാൾ പകരം ഹൈ പിച്ചിലുള്ള പാട്ട് വരുന്നു. അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ ഓഫർ. റിമി ടോമി അമ്മി കല്ലുകൾ. താങ്ക് യു. അപ്പൊ ഞാൻ കൊടുക്കുന്ന പണിഷ്മെന്റ് അവർ ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന രാജ്യം? രാജ്യം ഇന്ത്യയിലാണ്? ഇല്ല, ഇന്ത്യയിലല്ല. ഇതൊരു ഗൾഫ് ആ ഒരു സംഭവത്തോട് കൂടെ അത്വര എണ്ണും. ആ ഗൾഫ്, അത് ദുബായ് അങ്ങനെ ഇങ്ങനെ അങ്ങനെ വരില്ലേ? ദുബായ്, ഷാർജ, ഖത്തർ, മസ്കറ്റ്, കുവൈറ്റ്, ബഹ്റൈൻ അങ്ങനെയൊക്കെ വരില്ലേ? വൺ പത്തുവരെ എണ്ണും. ഇതിന്റെ അകത്തുണ്ട് ക്ലൂ. റെയിൻ ഉണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു? മീൻ. മീൻ നനയില്ലേ? റോഷൻ. റോഷനാണ് പണിഷ്മെന്റ് പോയിരിക്കുന്നത്. നീ മീൻ പറഞ്ഞു. അതിന്റെ ഉത്തരം വരുന്നത് നിഴലാണ്. സ്കിപ്പിംഗ്. യെസ്, കം ഓൺ റോഷൻ. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഒരാൾ ദോശ ചുടുകയായിരുന്നു, പെട്ടെന്ന് ദോശ പറന്നുപോയി. കാരണം? അത് വെച്ചിട്ട് ഒരു പോസ് കൊടുത്തു. ഞെട്ടിക്കുന്ന സിറ്റി. അല്ല 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 അല്ല. ഓക്കെ, നമുക്ക് പണിഷ്മെന്റിലോട്ട് പോവാം. ഞെട്ടിക്കുന്ന സിറ്റി, ഇലക്ട്രിസിറ്റി. പണിഷ്മെന്റ് കൊടുത്തില്ലെങ്കിൽ ശരിയാവത്തില്ല. ഏതെങ്കിലും ചുമ്മാ കേട്ടിട്ട് അമ്മയോട് വഴക്കിടുന്നത് റീക്രിയേറ്റ് ചെയ്യുക. ശരിക്കും ഒരു സീൻ അങ്ങനെ സിനിമയിൽ തരുവാണെങ്കിൽ എങ്ങനെ ചെയ്യും? ഇവിടെ മിറിൻ ഇതാ റിയൽ ആകാൻ പോവാണ് കേട്ടോ. റോഷനെ കല്യാണം കഴിക്കണം. ആ ശരി, ഓക്കെ, അതാണ് കാരണം. അത് ആ ശരി ശരി. ഇപ്പൊ നമ്മൾ ഗെയിമല്ലേ ഇത്? അല്ല, പല കാര്യങ്ങളും പറയാൻ അല്ല ഇവിടെ. ഒന്നൊന്നു മുതൽ ചിലപ്പോ ഇങ്ങനെയൊക്കെ ചിലപ്പോ ഇത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് പലതും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് എനിക്കൊരു പേടി. അവനെ കേട്ടിട്ട് രണ്ടു വയസ്സിനുള്ളതാ. അതിലൊന്നും കുഴപ്പമില്ല.